നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യക്ക് അഭിമാനകരമായ ഒട്ടനവധി ദൗത്യങ്ങളുണ്ട്. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച് വലിയൊരു നേട്ടം ഇന്ത്യ സ്വന്തമാക്കിയതിന് തൊട്ടു പിന്നാലെ ചന്ദ്രന് പുറകെ സൂര്യനെ കൂടി എത്തിപ്പിടിക്കാനുള്ളൊരു നീക്കമാണ് ഇന്ത്യ നടത്തിയത്. ഇന്ത്യയുടെ അഭിമാനമായ ISRO നടത്തിയത്. ചന്ദ്രൻ്റെ മിന്നും വിജയത്തിന് ശേഷമാണ് ഇന്ത്യ നിർണായകമായ ഈ ചുവടുവയ്പ് നടത്തിയത്. രാജ്യത്തിൻ്റെ തന്നെ പ്രഥമ സൗര ദൗത്യമായ ആദിത്യ L1 എന്ന ബഹിരാകാശ പേടകം ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നു. 1 ലഗ്രാഞ്ചേ പോയിന്റിലേക്ക് L1 പോയിന്റിലേക്ക് യാത്ര ആരംഭിച്ചത് നാം ഇവരും കേട്ടതാണ്. അതിനുശേഷം ഏറ്റവും അഭിമാനകരമായ ഒരു നിമിഷത്തിലേക്കാണ് നാം കടക്കുന്നത്. ഇതുവരെ ആരും തന്നെ കണ്ടിട്ടില്ലാത്ത, മറ്റൊരു രാജ്യങ്ങൾക്കും കഴിയാത്തൊരു നേട്ടത്തിലേക്ക് ഇന്ത്യ എത്തിച്ചേരുകയാണ്. സൂര്യൻ്റെ പൂർണ്ണ വൃത്താകൃതിയിലുള്ള അൾട്രാ വയലറ്റ് ചിത്രങ്ങളാണ് നിലവിൽ ഇന്ത്യയുടെ ആദിത്യ L1 പകർത്തിയിരിക്കുന്നത്. പേടകത്തിലെ സോളാർ അൾട്രാ വയലറ്റ് ഇമേജിംഗ് ടെലസ്കോപ്പ്, അതായത് സ്യൂട്ട് എന്നറിയപ്പെടുന്ന പേലോഡ് ഉപയോഗിച്ചാണ് ഈ ചിത്രങ്ങൾ നിലവിൽ പകർത്താൻ സാധിച്ചതും. അത് ഇന്ത്യയിലേക്ക് ഇപ്പോൾ എത്തിച്ച് അയച്ചു നൽകിയിരിക്കുന്നത്. സൂര്യനെക്കുറിച്ച് പഠിക്കുന്നതിനുള്ള ഇന്ത്യയുടെ പ്രഥമ ആദ്യ ദൗത്യമാണ് ആദിത്യ L1. സൂര്യൻ്റെ 200 മുതൽ 400 NM വരെ തരംഗ ദൈർഘ്യമുള്ള ആദ്യത്തെ പൂർണ്ണ വൃത്ത ചിത്രമെന്ന് പറയുന്നത് ആദ്യമായി ഈ പേടകം പകർത്തിയിൽ തന്നെ ഉൾപ്പെടുന്നുണ്ട്. അതും ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ്. സൂര്യൻ്റെ ഫോട്ടോസ്ഫിയറിൻ്റെയും ക്രോമോസ്ഫിയറിൻ്റെയും വിശദാംശങ്ങൾ വളരെ വ്യക്തമായി പഠിക്കാനും വിശകലനം ചെയ്യാനും അതേക്കുറിച്ചുള്ള കൂടുതൽ പഠനങ്ങളിലേക്ക് ഗവേഷണങ്ങളിലേക്ക് കടക്കാനും കഴിയുന്ന ഒരു ചിത്രമായി തന്നെയാണ് ഇതിനെ ISRO നിലവിൽ X പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ച കുറിപ്പിലൂടെ വ്യക്തമാക്കുന്നത്. സ്യൂട്ടടക്കം 7 പേലോഡുകളാണ് ആദിത്യ L1ലുള്ളത്. സൂര്യൻ്റെ ഫോട്ടോസ്ഫിയറിൻ്റെയും ക്രോമോസ്ഫിയറിൻ്റെയും അൾട്രാ വയലറ്റ് ചിത്രം പകർത്തുന്നതിന് വേണ്ടിയിട്ടാണ് സ്യൂട്ടിനെ പേലോഡായി അതിൽ ഉൾപ്പെടുത്തിയിരുന്നത്. പുറത്തുവിടുന്ന പ്രകാശോർജ്ജത്തിലെ മാറ്റങ്ങൾ പഠിക്കുന്നതിനാണ് ഈ നീക്കം. ഇത്രയധികം തരംഗങ്ങൾ പുറത്തേക്ക് വിടുമ്പോൾ ഏത് തരത്തിലുള്ള മാറ്റങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട്, എന്തൊക്കെയാണ് പ്രവർത്തനങ്ങൾ, എന്തൊക്കെയാണ് ഇതിനുള്ളിലെ കാഴ്ചകൾ, അത്ഭുത ലോകം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനും സാധിക്കും ഇതിലൂടെ. ഇതിനു മുൻപ് സോളാർ വിൻഡ് അയൺ സ്പെക്ട്രോമീറ്റർ എന്ന സ്വിസ് എന്ന പേലോഡും ആദിത്യ സോളാർ വിൻഡ് പാർട്ടിക്കിൾ എക്സ്പെരിമെൻ്റ് എന്ന അസ്പെക്സ് എന്നിവയും December 6 പ്രവർത്തനം തുടങ്ങിയിരുന്നു. കഴിഞ്ഞ മാസം ഹൈ എനർജി L1 ഓർബിറ്റിംഗ് എക്സ്റേ സ്പെക്ട്രോമീറ്റർ സൗരജാലകളുടെ ഹൈ എനർജി എക്സ്റേ ചിത്രമൊക്കെ തന്നെ പകർത്തിയിട്ടുണ്ടായിരുന്നു. അത് ഇന്ത്യയിലേക്ക് അയച്ചിരുന്നു. നാം ഏവരും അത് കണ്ടതായിരുന്നു. ക്രൂയിസ് ഫേസ് എന്നറിയപ്പെടുന്ന 110 ദിവസം നീളുന്ന യാത്രയ്ക്കൊടുവിലാണ് L1-ന് ചുറ്റുമുള്ള സാങ്കല്പിക ഭ്രമണപഥത്തിലേക്ക് ഇതെത്താനായി കഴിയുന്നത്. എന്നാൽ ഭൂമിക്ക് ചുറ്റുമുള്ള കണികകളുടെ സ്വഭാവം വിശകലനം ചെയ്യാൻ കഴിയുന്ന രേഖകളും വിവരങ്ങളുമൊക്കെ ISRO ഇതിനോടകം തന്നെ ശേഖരിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പേടകത്തിലെ സ്റ്റെപ്സ് എന്ന സെൻസറാണ് ഭൂമിയിൽ നിന്നും 50,000 കിലോമീറ്ററോളം അകലെയുള്ള സൂപ്പർ തെർമൽ എനർജറ്റിക് അയോണുകളും ഇലക്ട്രോണുകളും പരിശോധിച്ച വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്. പേടകം ലക്ഷ്യസ്ഥാനത്തെത്തിയാലും ഈ പഠനം അതുപോലെ തന്നെ തുടരാൻ കഴിയും. സൗരവാതത്തിൻ്റെയും ബഹിരാകാശ കാലാവസ്ഥാ പ്രതിഭാസങ്ങളുടെയും ഉത്ഭവം, അതുപോലെ അതിൻ്റെ പരിണാമം, അങ്ങനെയുള്ള പല വിഷയങ്ങളെപ്പറ്റി പഠിക്കാനും ഗവേഷണം നടത്താനും ഈ വിവരങ്ങൾ ഉപയോഗിക്കാൻ കഴിയുമെന്നതാണ് പ്രത്യേകത. September 2 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ നിലയത്തിൽ നിന്നും ആദിത്യ L1 വിക്ഷേപിച്ചത്. 125 ദിവസം കൊണ്ട് 1.5 ലക്ഷം കിലോമീറ്റർ സഞ്ചരിച്ച് പേടകം ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരും. പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളിലായിരുന്നു ഈ വിക്ഷേപണം നടത്തിയത്. ആദ്യ ലോ എർത്ത് ഓർബിറ്റിൽ സ്ഥാപിച്ച പേടകം പിന്നീട് L1 ലഗ്രാഞ്ചേ പോയിന്റിലോ ഹാലോ ഓർബിറ്റിലേക്ക് എത്തിച്ചു. ഇന്ത്യയുടെ പ്രഥമ ദൗത്യമായ ആദിത്യ സൂര്യനെപ്പറ്റിയുള്ള ശാസ്ത്രീയ വിവരങ്ങൾ നേരത്തെ തന്നെ ശേഖരിച്ച് തുടങ്ങിയതാണ്. 50,000 കിലോമീറ്റർ പിന്നിട്ട് കഴിഞ്ഞാലും നേരത്തെ പറഞ്ഞ പേലോഡിലെ സ്റ്റെപ്സിന് പ്രവർത്തിക്കാനായി കഴിയും. ആദിത്യയിൽ 7 ശാസ്ത്രീയ പഠനോപകരണങ്ങൾ ഇങ്ങനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 4 നേരിട്ട് സൂര്യനെ നിരീക്ഷിച്ച് പഠിക്കും. 3 ഉപഗ്രഹം നിൽക്കുന്ന പരിസരത്തെക്കുറിച്ചാണ്, ആ ചുറ്റുപാടിനെക്കുറിച്ചാണ് പഠിക്കുന്നത്. വിവിധ ഉപകരണങ്ങൾ പല ലക്ഷ്യത്തിനായി തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിസിബിൾ എമിഷൻ ലൈൻ കൊറോണഗ്രാഫ് വാതകങ്ങൾ നിറഞ്ഞ സൂര്യൻ്റെ പുറം ഭാഗത്തെ അന്തരീക്ഷമായ കൊറോണയിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന വൈദ്യുത കാന്തിക തരംഗങ്ങളോടുകൂടിയ പിണ്ഡത്തെ, അതായത് കൊറോണൽ മാസ് ഇജക്ഷനെക്കുറിച്ച് പഠിക്കാൻ തയ്യാറാക്കിയതാണ് ഇക്കാര്യമെന്ന് വേണം മനസ്സിലാക്കാൻ. അത് തയ്യാറാക്കിയത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് ആണ്. ബംഗളൂരു ആസ്ഥാനമായിട്ടുള്ള സ്ഥാപനമാണ് ഇത് തയ്യാറാക്കിയത്. സോളാർ അൾട്രാ വയലറ്റ് ഇമേജിംഗ് ടെലസ്കോപ്പായ സ്യൂട്ട് സൂര്യൻ്റെ ഫോട്ടോസ്ഫിയറിലെയും ക്രോമോസ്ഫിയറിലെയും നേരത്തെ പരാമർശിച്ചതുപോലെ തന്നെ അവരുടെ റേഡിയേഷൻ വ്യതിയാനങ്ങളെക്കുറിച്ചുള്ള ചിത്രീകരണമാണ് അത് തയ്യാറാക്കിയിരിക്കുന്നത്. ഇന്നർ യൂണിവേഴ്സിറ്റി സെൻറ്റർ ഫോർ ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സ് എന്ന പുനെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. ആദിത്യ സോളാർ വിൻഡ് പാർട്ടിക്കിൾസ് എക്സ്പെരിമെൻ്റ് എന്ന ആസ്പെക്സ് നേരത്തെ പരാമർശിച്ചതാണ്. ഇത് പ്രധാനമായും സൗരവാതകങ്ങളെപ്പറ്റിയും അതുപോലെ പാപ്പ എന്നറിയപ്പെടുന്ന പ്ലാസ്മ അനലൈസർ പാക്കേജ് ഫോർ ആദിത്യ, സൗരവാതത്തിലെ ഇലക്ട്രോൺ അയോൺ ഊർജ്ജ കണികകളെക്കുറിച്ചും അവയുടെ ഊർജ്ജ വിതരണത്തെക്കുറിച്ചും കൃത്യമായി തന്നെ വിശകലനം ചെയ്യുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക്, വെള്ളി വാർത്ത, ഇൻസൈഡ്.